അസ്സലാമു അലൈക്കും പൊന്നാൻ്റെ മാണിക്ക കല്ലാളെ, എന്തൊക്കെ നിങ്ങളെ വർത്തമാനം? നമ്മൾ മുറ്റത്തിൻ്റെ കോലങ്ങൾ കണ്ടില്ല? നമ്മളിപ്പോൾ 2 ദിവസം നമ്മൾ വിരുന്ന് കഴിക്കാണ്ട് വന്നപ്പോഴേ ഇങ്ങനെയാണ് ഇപ്പോൾ മുറ്റം നിറഞ്ഞേക്കണ് മക്കളെ. അപ്പം എന്താ ഈ മൂച്ചിമത്തെ ചമ്മലൊക്കെയും കൊജ്ജണ കാലല്ലേ, അപ്പോൾ അതൊക്കെ നമ്മൾ മുറ്റത്തെ നിറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ 2-3 ദിവസം നമ്മളിപ്പോൾ കോട്ടക്കലേനല്ലോ പുതുപ്പറമ്പിലേ, ഇപ്പോൾ വന്നപ്പോഴത്തെ സ്ഥിതി ഇതാണ്. അപ്പോൾ ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കുക. അപ്പം ഞാൻ നമ്മളെ പുതിയാപ്പിളിനോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ചെടിക്കൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ നേരം ഉണ്ടെങ്കിൽ. അപ്പം അതിൻ്റെ മട്ടം പോലെ തന്നെ ചെടിക്കൊക്കെ നനച്ചതുകൊണ്ട് ചെടിക്കൊന്നും വല്ലാതെ വാട്ടം വന്നിട്ടില്ല. കണ്ടില്ലേ ഈ അഗ്ലോണിമെൻ്റെ ഇലയും മണിപ്ലാന്റിൻ്റെ ഇലയൊക്കെ നല്ലോണം പച്ച പൊടിച്ച് നിൽക്കണം കേട്ടോ, ഒരു വാട്ടവും ഇല്ലട്ടാ. ഒന്നും പിന്നെ നമ്മൾ വെള്ളത്തിലാണ് വെച്ചത്, അതുകൊണ്ട് പിന്നെ വാടൂലല്ലോ. പിന്നെ ഇവിടെ താഴത്തുള്ള ചെടികളൊക്കെ ഇതാ, അതൊന്നും കുഴപ്പമില്ല, നനച്ച അടയാളും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം നനച്ച് കൊടുത്തേക്കണ്, ഞാൻ പറഞ്ഞു നനക്കാനേ. കഴിഞ്ഞ കുറേ നമ്മൾ വിരുന്ന ഇപ്പോഴേ പുതിയ ആപ്പിൾക്ക് ലീവും ഇല്ലേനു. അപ്പോൾ പിന്നെ എന്താ മറ്റേ ആ ഗ്രാസ് പ്ലാന്റ് ഇല്ലേ, മറ്റേ ആ ചെറിയ പുല്ല് പോലത്തെ, ആ അത് നന്നായിട്ട് നമ്മൾ കുഴിച്ചിട്ടൊക്കെ ആകെ കരിഞ്ഞിനു. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു ഇത് നനക്കാൻ പറയാൻ മറന്നിട്ടു. അതിപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടൊക്കെയനു. അപ്പോൾ ഈ ഒരു കാര്യം എടുത്തു നിന്ന് വിട്ടുപോയി, അതിൻ്റെ അടുത്തു നിന്ന് വിട്ടുപോയി. അപ്പോൾ ഏതായാലും ഇത് ഏതെങ്കിലും കരിഞ്ഞേക്കണം, ഇതൊന്നും ഒഴിവായി കണ്ടേ നമുക്ക് വേറെ കുഴിച്ചിട്ട് വേണ്ട ഡൗട്ട് അത്. പിന്നെ ഇതിലൊക്കെ സാൻസവേരി പറഞ്ഞാൽ ചെടിയാണ്, ഇതിൽ പിന്നെ വല്ലാതെ വെള്ളം വേണ്ടല്ലേ ചെടിക്ക്, അതങ്ങനെ ഇനിയിപ്പോൾ വെള്ളം കൊടുത്തില്ലെങ്കിലും അങ്ങനെ ഉണ്ടായിക്കൊണ്ട് അങ്ങനെ നിൽക്കും, പെട്ടെന്ന് ഉണങ്ങിപ്പോലും. നല്ല കട്ടിയുള്ള ഇലാണ്, അതിൻ്റെ ഇലയിൽ തന്നെ ഉണ്ടാവും വെള്ളേ. ഇതൊക്കെ പിന്നെ തണലത്തേക്കുണ്ട് വെച്ചേക്കണ ഞാൻ ചെടി, അതുകൊണ്ട് തന്നെ വല്ലാതെ വാട്ടൊന്നും വരൂരട്ടോ. എന്നാലും ഇതിലൊന്നും അധികം വെള്ളം വേണ്ട. അപ്പോൾ ഏതായാലും ഒക്കെ നനച്ചുകാണ്ടൊക്കെ റെഡിയാക്കി വെച്ചേക്കണ മൂപ്പര്. ഏതായാലും മക്കളെ നമ്മളെ മുറ്റൊക്കെ ഒന്ന് അടിച്ചൊരുങ്ങാണ്ട് വാരു കേട്ടട്ടാ, കുറേ മൂച്ചിച്ചമ്മലുണ്ട്. ഇതിപ്പോൾ നമ്മളെ മുൻഭാഗത്ത് മുറ്റം, ബാക്കിൽ പിന്നെ അവിടെ കരിയേപ്പിൻ്റെ ഇല നിറച്ചുണ്ടാവും. ഏതായാലും ഇവിടെ നിന്നാണ് മുഴുവനാക്കട്ടെ. കുട്ടി അടിച്ച ഒരാ മുമ്പ് കണ്ടിട്ടാ. അപ്പോൾ മക്കളെ നമ്മൾ അടുക്കള കണ്ടില്ല, നിങ്ങളെ 2 ദിവസം വിരുന്നോയ കഥയാണ് ഇപ്പോൾ. നമ്മളാകുമ്പോൾ ഇപ്പോൾ നല്ലോണം ഇങ്ങനെ പാത്രങ്ങൾ എന്തൊക്കെ എടുത്ത് വെച്ച് ഒതുക്കി വെച്ചാൽ കൊണ്ടെടുക്കും, പിന്നെ ഇപ്പോൾ ആകെ പൊടിയും പാറുമല്ലോ. ഇപ്പോൾ ശരിക്കും നമ്മൾ അടിച്ചു വരാൻ തുടക്കാഞ്ഞാൽ ഒരു കഥ കേൾക്കാറല്ലോ. എന്നാലും കുറേയൊക്കെ നമ്മളെ മാപ്പിള നല്ല വൃത്തിയാക്കൂട്ടോ. ഏതായാലും നമ്മളെ പാത്രങ്ങളെ കുറച്ച് നമ്മൾ കേക്ക് എടുത്തേക്കട്ടെ. കുറച്ച് ചപ്പാത്തി ഇടണേ, അപ്പോൾ പുതിയാപ്പിളക്ക് കുറച്ച് ചപ്പാത്തി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും പാത്രങ്ങളൊക്കെ പൊടി പാറിയിരിക്കും, 2 ദിവസം ഇവിടെ ഇല്ലായിട്ടേ. പിന്നെ പൊടി പാറണ കാലുമായല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് കൊണ്ട് കേക്ക് എടുത്തുകാണ്ട് ഉപയോഗിക്കുക വിചാരിച്ചോട്ടെ. അച്ചൽക്ക് നമുക്ക് എടുക്കാൻ പറ്റുക, അതുകൊണ്ടാണ്. ഇവിടെയൊക്കെ കണ്ടില്ലേ പൊടി ഉണ്ടാവും, അപ്പോൾ എന്ത് കാട്ടണേ? തുടച്ചാലൊന്നും ശരിയാവില്ല. നമ്മൾ കുറച്ച് വെള്ളം പറന്ന് കണ്ടേ ബൈഫ് റോണ്ട് നിന്ന് വടിച്ചെടുക്കണ്ട്, അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ പിന്നെ പൊടിയും കരടും എന്തേ ജന്തുക്കളെ ഇതൊക്കെ ഉണ്ട് അരിച്ചതൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ പോയിക്കോളല്ലോ. അതിന് മടികാണ്ട് നമ്മൾ നല്ലോ ഒന്നും ഇങ്ങോട്ട് വെള്ളം പറന്ന് കണ്ടേ ആ ചെറിയ ഒരു ബൈഫ് റോണ്ട് ഉണ്ടോ അത് ഏറ്റവും ഇങ്ങോട്ട് തുടച്ചെടുക്കണം. എന്നാൽ പിന്നെ നല്ല വൃത്തിയാവും. മറ്റേ ശീലമുണ്ടൊക്കെ തുടച്ചാലേ അത് ഇപ്പോൾ ഈ ഒരു വൃത്തി കിട്ടൂല. എന്നാൽ പിന്നെ നമുക്കൊരു വിശ്വാസമാണല്ലോ. ഇനിയിപ്പോൾ ആണെങ്കിൽ ഇവിടെയൊക്കെ പൊടിയിട്ട് കുഴക്കും ചെയ്യാം. അങ്ങനെ ചെയ്താലേ ചിലവർക്ക് പറ്റുന്നില്ല. എന്നാലും നമ്മൾ നല്ലോ മോർണല്ലേ, മോർണ കൊടുത്ത് നമുക്ക് വെക്കാമല്ലോ. അപ്പം നമ്മൾ കുറച്ച് ഗോതമ്പുഴ ഇട്ടുകാണ്ടേ ഇങ്ങോട്ട് കുഴക്കുന്നുണ്ട്. പച്ചവെള്ളത് തന്നെ ഉണ്ടോ കുഴക്കുന്നത്, വാട്ടിയിട്ട് വിചാരിച്ച് ചുടുവെള്ളം പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് ഉപ്പും കുറച്ച് പച്ചവെള്ളം ഒഴിച്ചുകാണ്ടേ ഒന്നാണ്ട് കുഴച്ചെടുക്കുക. ഇത് കണ്ടില്ല, എന്നാലും നല്ല സോഫ്റ്റ് ആയിക്കാരേ കണ്ടോ, നല്ല എന്തോ ഒരു സോഫ്റ്റ് ഒന്നോ. ക്രസ്റ്റ് ചെയ്യാനൊന്നും വെക്കും വേണ്ട. ഇനി നമുക്ക് കുറച്ചൊന്ന് പൊടി ഇട്ടുകാണ്ട് ഒന്നാണ് പെരത്തിയെടുക്കുക. പിന്നെ പെരത്തുന്ന കാര്യത്തിലേ നിങ്ങളത്രയൊന്നും എനിക്ക് അറിയില്ലട്ടാ, ഞാൻ ചെറിയൊരു മട്ടത്തിലേ പെരത്തുള്ളൂ. എന്നാലും കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പെരത്തിനൊന്നും ഇപ്പോൾ നമ്മളങ്ങനെ പണ്ടത്തെ മാതിരി അങ്ങനെ ചെയ്യൂലല്ലോ. പണ്ടൊക്കെ ഈ പത്തിരിയൊക്കെ നല്ലോ ഇങ്ങോട്ട് പെരത്തിക്കാണ്ട് നെയ്സ് മാതിരി ഇങ്ങോട്ട് ആക്കും. ഈ കനല്ലാത്ത പണ്ട് ഡബിൾ മുണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ സൈസ് കനല്ലാതെ ഇങ്ങോട്ട് പത്തിരി പരത്തി എൻ്റെ വല്യമ്മയൊക്കെ അങ്ങനെയാണ് അന്നത്തെ കഥ. ഇപ്പോഴൊന്നും പരത്താൻ വല്ലാതെ വെച്ച കുറേയൊക്കെ ആ മറ്റേ ആ കൊയലുമ്മലും ആ ഒരു പത്തിരി പരത്തുന്ന അമ്മയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉണ്ട് ഒട്ടിപ്പിടിച്ച് നമുക്ക് ആ സ്പീഡ് കിട്ടൂല. അതിങ്ങനെ കുറച്ച് പൊടി ഇട്ടിട്ട് മട്ടത്തിനൊരു പരത്തരുണ്ട്. നമുക്കിപ്പോൾ ഇത്രയൊക്കെ കജ്ജുള്ളൂ കേട്ടോ, അങ്ങനെ നമ്മളെ കളിയാക്കരുത് കേട്ടോ.
പിന്നെ മക്കളെ കല്യാണം കഴിഞ്ഞാലാണ് ഒരുവിധം പണിയൊക്കെ പഠിച്ചത്. വെറുതെ പറയലുള്ളത് പറയുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉപ്പും മുളകും ഇതൊക്കെ ഇങ്ങനെ ഇടാണ്ടെങ്കിലൊക്കെ നമ്മളെ ഇവിടുത്തെ ഉമ്മേ ഇങ്ങനെ ഓരോന്നും കണക്കാക്കി പറഞ്ഞിട്ടാ, അങ്ങനെ 2 സ്പൂൺ മുളകും പൊടി, 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, ഇത്ര ഉപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുമ്പളങ്ങാ ചാറ് വെക്കാൻ വരെ പഠിപ്പിച്ചു തരും ഇവിടുത്തെ ഉമ്മേനെ. അത് ഉള്ള കാര്യമാണ് കേട്ടോ, എനിക്കതൊന്നും അറിയില്ലേ. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു, പെരീന്ന് അടിച്ചോരി തുടക്കും, പാത്രം മോറും തിരുമ്പും കാര്യമായിട്ട് അടിച്ചോരി തുടക്കൽ തന്നെയാണ് ഞങ്ങളൊക്കെ പണി. മറ്റേതൊക്കെ ഉമ്മേനല്ലേ വെച്ചുണ്ടാക്കലൊക്കെ, അത് ഇപ്പോഴും അങ്ങനെ തരണ്ട. പെരീക്ക് എന്നാൽ വെച്ചുണ്ടാക്കൽ ഉമ്മേനാണ്, ബാക്കിയുള്ള പണിയൊക്കെ നമ്മൾ കൂടി കൊടുക്കുന്നല്ലാതാ. ഏതായാലും മക്കളെ, ആ കാലൊക്കെ കഴിഞ്ഞ് പോയി. ഇപ്പം എല്ലാവരും കല്യാണം കഴിഞ്ഞ് കുട്ടികളും മക്കളൊക്കെ ആയി, ഒറ്റപ്പെരക്കാരായി, ഒറ്റക്ക് വെച്ചുണ്ടാക്കലും ആയി. ചിലവർക്ക് പത്തിരി വരുത്താൻ നല്ലൊരു എളുപ്പടേ. അപ്പം മക്കളെ, നമ്മുടെ മേലക്കൂടെ ഒരു പടപടോ വെച്ചിട്ടൊരു ഒച്ച ഞങ്ങൾ കേൾക്കുന്നുണ്ടാവും. എന്താ, ചില വിമാനം പോകണം. ഇവിടെ നമ്മളെ പുതിയപ്പള്ളിൻ്റെ പെൺമക്കൂടെ താന്നാണ് വിമാനം പോലെ. അതാണ് കേട്ടോ ഒച്ച ഞങ്ങൾ കേൾക്കിട്ടണമെങ്കിൽ. ഏതായാലും കയ്യൊക്കെ ഒന്ന് നമ്മൾ നല്ലോണം എടുക്കാതെട്ടെ, എന്നാലല്ലേ ചുടാൻ ഒരു സുഖമുള്ളൂ. ചപ്പാത്തിയൊക്കെയുള്ള കറി, കോഴിക്കറി ഇവിടെ ഉണ്ട് കേട്ടോ. ഉച്ചക്കത്തെ കറി ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് ഞാൻ തന്നെ മതിയല്ലോ. ചപ്പാത്തിക്ക് അതൊക്കെ നല്ല രസം. പിന്നെ ചപ്പാത്തി നമ്മളൊരു അടുപ്പത്ത് ചൂടുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടി ഈ പണി എടുക്കേണ്ടത് തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ കാര്യമായിട്ട് വലിയ പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ അത് തിന്നാണ്ട് കിടന്നു തുടങ്ങി എൻ്റെ പണി. പിന്നെ ചപ്പാത്തി ഇടുമ്പോൾ അങ്ങനെ പൊള്ളക്കാൻ ആദ്യമൊന്ന് മറിച്ചിടുക, പിന്നെ വേഗം ഒന്നാണ്ട് മറിച്ചിട്ട് കാണാൻ ഒരു ശീലമുണ്ട്. ഇങ്ങനെ അമർത്തി കൊടുത്താലൊക്കെ നല്ലോണം പൊന്തുന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ ഞാൻ ചിലപ്പോൾ അങ്ങനെ ഇതേപോലെ ഒന്ന് കാട്ടുട്ടാ. അപ്പോൾ നല്ല അങ്ങോട്ട് പൊന്തി വരും. പൊന്താത്തി ചപ്പാത്തി ആകുമ്പോളേ നല്ല അങ്ങോട്ട് പൊന്തണമല്ലോ, എന്നാണല്ലോ രസം. നല്ല സോഫ്റ്റ് ആവുള്ളൂ, എന്നാൽ മറ്റേത് ഇങ്ങോട്ടൊരു ഉറപ്പേ കാരം. ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടും നല്ല പൊന്തുനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല എളുപ്പമാണ്. ആദ്യം കൈയാരിച്ചിന് എങ്ങനെയാണ് ഈ ചപ്പാത്തി ചുടൽ? പണ്ട് ഞാനും ഇളച്ചും തറവാട്ടങ്ങും ചപ്പാത്തി ഇടുമ്പോളേ ഞങ്ങൾക്കൊരു പേടിയാണ്. എത്ര ഞങ്ങൾ വാട്ടി കുഴച്ചാലും മറ്റേർക്ക് കുഴച്ചാലും ഭയങ്കര ഉറപ്പായിക്കാരം. അതേതായാലും ഞങ്ങൾ പിന്നണ്ട് വേറെ പോയിൻറ്റേഷനാണ് അത് പഠിച്ചെടുത്ത് കേട്ടോ. ചപ്പാത്തി ഞങ്ങൾക്ക് തറവാട്ടും വരും നന്നായിട്ടില്ല. ഇതുണ്ട് ഇതെങ്ങനെയാണ് പൊന്തി വരണം. എന്നാൽ പിന്നെ നല്ല ചപ്പാത്തി, ഇത് നമ്മൾ കേക്കി പൊടിപ്പിച്ചാണ് റേഷൻ വീടിൽ നിന്ന് കിട്ടിയ ഗോതമ്പാണിത്. അപ്പോൾ മക്കളെ, നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ചപ്പാത്തിയും കോഴിക്കാരൊക്കെ കൂട്ടിക്കാണ്ട് ചായയുടെ ഒക്കെ ഇവിടെ കഴിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ ചപ്പാത്തി നമ്മളേ തുള്ളി ചായൻ്റെ വെള്ളം കിട്ടണം, വലിയൊരു പൊറുതിയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ പാത്രമൊക്കെ വൃത്തിയാക്കി നമ്മൾ നല്ലോ അങ്ങോട്ട് ഇവിടെ ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയേക്കണം കേട്ടോ. ഒരു വിധമൊക്കെ ഒന്നുണ്ട്, ഇനി ബാക്കി നേരം വെളുത്തിട്ട്. അപ്പോൾ ഏതായാലും നമ്മളെ വാതിലൊക്കെ ഒന്ന് അടക്കട്ടെ, കണ്ടിന് നല്ല ഇഷ്ടമാണ്. പിന്നെ ആ റബ്ബർ തോട്ടത്തിൽ കൂടെ നല്ലോണം പന്നിയാളും നേരം പൂട്ടാം. ചമ്മലിൻ്റെ ഒച്ചെങ്ങനെ കേൾക്കാം. അപ്പോൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ പന്നിയാളെ കാരം. വർക്കേരായാലും പൂട്ടാഞ്ഞാലേ ഒരു സമാധാനമില്ലല്ലോ. അത് പൂട്ടിട്ടിരിക്കണം ഞാൻ. ഏതായാലും പുറത്തേക്കുള്ള ലേറ്റ് ഒന്നുകൊണ്ട് ഓഫാക്കാം. രാവിലെ ഇപ്പം എന്താ കടി ഉണ്ടാക്കാന്ന് ഇങ്ങനെ ആലോചിച്ച് നിപ്പളേ. ഇനിയിപ്പോൾ ഓട്ടട ചുടാന്ന് വിചാരിച്ചു. ഓട്ടട ദോശ ഉണ്ടെങ്കിലൊക്കെ ചുടാം. ഏതായാലും നമ്മളേ അരി കുറച്ചുകൊണ്ട് വെള്ളത്തിലിടാൻ വേണ്ടി പാത്രം എടുക്കട്ടെ. ായി പച്ചേരി രണ്ട് വെള്ളത്തിലിട്ടാലേ, എന്നാ പിന്നെ വേറെ നേരം വിട്ടുകൊണ്ട് അരക്കാലോ. രണ്ടെട്ടം കേൾക്കണേ, ഇനി ബാക്കി നാളെ രാവിലെ കഥ അരക്കാൻ നേരത്ത്. 2 2½ നായ എടുത്ത് കാണ്ടേ കേക്ക് വെള്ളത്തിലിട്ടേക്കണ്. ഇനി നമുക്ക് ലൈറ്റ് ഒന്നുകൊണ്ട് ഓഫാക്കട്ടോ. അപ്പം മക്കളെ, നമ്മൾ അടുക്കളയിലത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കണം. വാതിലൊന്നാണ്ട് കുറ്റിയിടാം. നേരെ 9:30 ഇരിക്കണേ. ഇനിയിപ്പോൾ ഇരിക്കാനൊന്നുമില്ല, ഇനി വേഗം പല്ല് വെച്ച് കണ്ട് കിടന്നുറങ്ങന്നെ.
പന്തിക്ക് മുടി വാരാൻ പാടില്ല എന്നൊക്കെയല്ല എല്ലാവരും പറയലേ. പക്കെങ്കിൽ നമ്മളെ മുടിയൊക്കെ അത് പാറി പറന്നിക്കണം. അപ്പം പിന്നെ ഒന്നുണ്ട് ബാറ്റ് വിചാരിച്ചു. ഏതായാലും നമുക്ക് ഒതുണ്ടായിക്കാണ്ടേ ഒന്നുണ്ട് കെടുക്കട്ടാ. കെടുക്കാൻ മുമ്പ് എപ്പോഴും ഒതുണ്ടാക്കണം നല്ലതാണല്ലോ. പിന്നെ അങ്ങനത്തെ ബാത്റൂമിൽ നിന്ന് ഒതുണ്ടാക്കരുത് എന്നാണ്. പിന്നെ ഇപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയണം നേരം. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഒതുണ്ടാക്കുന്നുണ്ട്. ഏതായാലും മക്കളെ നമുക്ക് അടുക്കളയിലത്തെ ലൈറ്റ് ഒന്നുണ്ട് ഓഫാക്കട്ടാ. കുട്ടികളും മക്കളൊക്കെ കിടന്നിക്കണ്. ഇനി നമ്മളൊന്നാണ് കെടുക്കാൻ പോട്ടെ. കെടുക്കണ മുമ്പ് ഒതുണ്ടാക്കി കെടുക്കണമെന്ന് എപ്പോഴും നമ്മളോട് ഉമ്മ അങ്ങനെ പറയലുണ്ട്. അതിൻ്റെ ശേഷം നമ്മളൊന്നും ഒതുണ്ടാക്കാണ്ട് കെടുക്കലിട്ടാ. അപ്പം പിന്നെ കുറച്ച് സുഗന്ധം പൂഷണം നല്ലതല്ല വിചാരിച്ച് കണ്ടേ. നമ്മളിവിടെ പുതിയാപ്പണിൻ്റെ കുറച്ച് ഊതിൻ്റെ അത്ര ഉണ്ടായിരുന്നു. അത് ഇവിടെ ഒന്ന് പെറ്റിട്ടെന്ന് വിചാരിച്ചു. പിന്നെ അതുമല്ല നല്ല സുഗന്ധമുള്ളടത്താണ് നല്ല മലക്കുകൾ വരിക അങ്ങനെയും പറയില്ലേ. അപ്പോൾ പിന്നെ ഒരു ജായ് വൃത്തിയേടായി ജായ് രസമില്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ വീങ്ങിയ കോലത്തിൽ നിൽക്കണത് ശരിയല്ലല്ലോ. അപ്പം നമ്മൾ നല്ല മട്ടത്തിന് തന്നെ എന്നും ഒന്ന് കുളിയെ കഴിഞ്ഞ് കണ്ടൊക്കെ ഒന്നേ ഇതൊക്കെ ഒന്നുകൊണ്ട് പെരത്തരുണ്ട് കേട്ടോ. പിന്നെ പുറത്ത് പോകുമ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെ സെൻറ്റും സ്പ്രേയൊന്നും അടിച്ചതൊന്നും ശരിയല്ല എന്നും പറയണേക്കാ. ഏതായാലും നമ്മൾ അടിച്ചായൊന്നും ഇല്ല കേട്ടോ. അത്ര വലിയതൊന്നും അല്ലെങ്കിലും എന്നാലും ഇപ്പോൾ ചെറിയ മട്ടത്തിലൊക്കെ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് പെരിയെന്ന് കാട്ടിക്കൂട്ടും. അപ്പോൾ രണ്ട് മൂന്ന് കുപ്പി അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ടൊരു മണ്ണതാണ്. മറ്റേ ഒന്നും കഴിഞ്ഞിരിക്കണം. മറ്റേ ഞാൻ എന്നും പെരട്ടിക്കാണ്ടേ നല്ല രസമുള്ളൊരു മണ്ണ ഉണ്ടേനു അവിടെ. അതാണെങ്കിലേ അതിൽ കഴിഞ്ഞേക്കണം. അപ്പോൾ പിന്നെ കുപ്പി ഒഴിവാക്കിയിട്ട് ഇനിയിപ്പോൾ ആ മണമുള്ളതിനെ അത്ര കച്ചവടക്കാരുടെ ആ ഇത് കൊടുത്താലുണ്ട് അവർക്ക് അതിനെ മണം കിട്ടുക. പിന്നെ നമ്മളിപ്പോൾ പീടിയെന്നൊക്കെ വാങ്ങുകയാണെങ്കിലൊക്കെ അതിൻ്റെ പേരൊന്നാണ് പറഞ്ഞാൽ കിട്ടും. ഇനി പേരൊന്നുമില്ല വെറും കുപ്പി തന്നെ ഉള്ളൂ. ഏതായാലും നമ്മൾ ഡൈനിങ് ഹാളത്തെ ലൈറ്റ് ഒന്നുകൊണ്ട് ഓഫാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ അസ്സലാമു അലൈക്കും. എല്ലാവരോടും നേരം വെളുത്തിട്ട് കാണട്ടാ. വീഡിയോ നിർത്തി പോവല്ല കേട്ടാ. നാളെ രാവിലെ തന്നെ നമ്മൾ വരും. നേരെ ഒന്ന് വെളിച്ചം വെച്ചാലേ നമുക്ക് ഈ അടുക്കളയിലത്തെ ഒരു ജനാലെന്നാണ് തുറന്നു തരാം. എന്നിട്ട് ആ പുറത്തത്തെ കാഴ്ച നമുക്കൊന്നുകൊണ്ട് കാണണം. അത് നമുക്ക് വലിയൊരു സുഖമാണ്. അപ്പോൾ മക്കളെ തിജുടിപ്പിച്ച് കാണ്ടേ പുറത്തു നിന്ന് തന്നെ കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇപ്പോൾ നമ്മളിപ്പത്തിനാണ് തുറന്നത്. പിന്നെ ഔത്തടുപ്പത്തിൽ നമ്മൾ കത്തിച്ചില്ല. നമുക്ക് ഇവിടെ കുറേ വിറകൊക്കെ ഉണ്ടായതുകൊണ്ടേ അപ്പോൾ ഇങ്ങനെ അതൊക്കെ ഔത്തൊക്കെ എടുത്ത് കൊണ്ടുണ്ടേ വിചാരിച്ച് കണ്ട് ഞാൻ ഇവിടെ തന്നെ പുറത്താണ് തിജുടിപ്പിച്ചിട്ടാ. ചായക്കുള്ള വെള്ളം ഇതൊക്കെ ഇവിടെ വെക്കും. പിന്നെ ഔത്തുനിന്ന് ഉണ്ടാക്കാനുള്ള ഉപ്പേരും ഇതൊക്കെ ഉണ്ടാക്കും. ചോറ് നമ്മൾ അധികം വെക്കലും ഓട്ടയുടെ ചൂടലും പുറത്തടുപ്പത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേയൊന്നുണ്ട് തിജുടിപ്പിച്ചാൻ പോകുന്നുണ്ട്. ഏതായാലും ചായക്കുള്ള പൊടി ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ. ഇപ്പോൾ നമ്മളെ പുതിയാപ്പിൾ എപ്പോൾ വരാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അരിയൊക്കെ നല്ലോന്നുണ്ട് കെ എടുത്ത് കണ്ട് വേണ്ട അരച്ചേക്കാം. അപ്പോൾ പുതിയാപ്പിള ചായക്ക് ഇങ്ങോട്ട് എത്തൂട്ടാ. ഇപ്പോൾ ഏതായാലും കാൽച്ചായ പിടിച്ചാണ് പോയിക്കാണ്. അപ്പോൾ നമ്മൾ അരിയൊക്കെ കേൾക്കാണ്ട് ഈ മിക്സിക്ക് ഒന്നാണ് ഇട്ട് കൊടുക്കണം. എന്നാൽ പിന്നെ കുറച്ച് നല്ല ചോറും കൂട്ടിയുണ്ട് അരച്ചാലേ നല്ല സോഫ്റ്റ് ആയിക്കാറല്ലോ. കുട്ടികൾക്കും വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ
നമ്മളെ കുട്ടി ഉളപ്പച്ചിൻ്റെ മോമാണ്ടി കണ്ടേ നേരം വെള്ളത്തേക്ക് തന്നെ തുടങ്ങിക്കുന്നുള്ളൂ ഉള്ളി. അപ്പം ഈ പാലൊന്നും അതായത് നമ്മൾ കട്ട വയ്ക്കണമെന്നാണ്ടേ വെള്ളത്തിലിട്ട് കണ്ട് ഉരുകട്ട ഞാൻ കാച്ചെടുക്കുക ചായക്ക് മാണ്ടി കണ്ടേ. അപ്പോൾ പാൽ നമ്മളിവിടെ കാച്ചാനും വെച്ചിട്ടുണ്ടാ. പിന്നെ ഇന്നലത്തെ കറി കുറച്ച് ബാക്കിയുണ്ട്, അതുകൊണ്ട് ഇപ്പം രാവിലെ ഇനിയിപ്പോൾ കറി ഒന്നും ഉണ്ടാക്കണില്ല. ഏതായാലും നമ്മളേ അടുപ്പൊക്കെ ഒന്നുകൊണ്ട് അടിച്ചു വരുന്നേ കാണും. ഇപ്പോൾ മൂന്നാല് ദിവസമായില്ലേ, ഒന്നുകൊണ്ട് 800 വാരി തീ പിടിപ്പിച്ച. അടുപ്പൊക്കെ നല്ല അടിപൊളി അടുപ്പാട്ട മക്കളെ, ഒത്തുണ്ടാവലോ അടുപ്പേ അതിലങ്ങോട്ട് എത്രമാനം വിറക് വേണം. അതുകൊണ്ട് ഞാൻ തട്ടും ഇവിടെ രണ്ടു പള്ളി വെച്ചാൽ തന്നെ നല്ലോണം കത്തിവേ ആവും, ചുറ്റോടിച്ചുകൊണ്ട് ആള് കത്തുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോരുന്നത്. ഏതായാലും മക്കളെ ഇന്നലെ മുന്നെല്ലാം അടിച്ചവര് ഇരുന്നതാ, ബാക്ക് കുറേ അടിച്ചു വരാൻ പറ്റാ എല്ലാം മാറ്റി കൊയ്യായിട്ടേ കുറേ ഉണ്ട് അടിച്ചു വരാൻ. ഇപ്പം ഇല കൊജ്ജലെ കഴിഞ്ഞുകാണ്ട് റബ്ബറിൻ്റെ മരമൊക്കെ തെളുക്കൽ തുടങ്ങിയിട്ടുണ്ടോ, ഇനി ഉണ്ടാവില്ല വല്ലാ കച്ചറ. അതിപ്പോൾ കരിയേപ്പിൻ്റെ എല്ലാം കൊയ്യും റബ്ബറിൻ്റെ കൊയ്യും എല്ലാം കൂടി ആയിട്ടാണ് ഇത്ര തോന. നമുക്ക് അടുപ്പത്തെ 800 നടു കോര. ഉണങ്ങിയ ഓലക്കൊടിയാകുമ്പളേ നല്ല കത്തുക ചെയ്യും. ഇതിപ്പോൾ ഇതാ കുറച്ച് മഞ്ഞുണ്ടല്ലോ ഇപ്പോൾ രാത്രിക്കാ, അതുകൊണ്ട് മഞ്ഞായിട്ട് ഇങ്ങനെ കുറച്ച് പിന്നെ മുറ്റത്തു തന്നെയാണ് ഓലക്കൊടി, ഞാൻ വെട്ടിന് വെച്ചിട്ടൊന്നുമില്ലേ പുറത്തു തന്നെയാണ്. അപ്പോൾ പിന്നെ ആ മഞ്ഞ കൊണ്ടിട്ടാൽ കുറച്ചൊരു കത്താനൊരു മടി, ഒന്നാണ് ചൂടായ ശരിയാവേ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഹോട്ടലിൻ്റെ ചട്ടി ഇമ്പടതാ കെകി വെച്ചിട്ടുണ്ട് ഞാൻ, അപ്പോൾ നല്ലോണം ഉള്ളും പുറക്കുന്നു കെകിക്കണം. ഇപ്പോൾ 2-3 ദിവസമായില്ലേ ഇവിടെ കെടുക്കണ്, അതുകൊണ്ട് തന്നെ ഇനി ഇതിമൊക്കെ നമുക്ക് 2 ചുള്ളൽ വെച്ചോടുക്കുക. ചുള്ളലൊക്കെ കഴിഞ്ഞേക്കണ് ഇപ്പോൾ, ഒക്കെ കത്തിച്ച് കഴിഞ്ഞേക്കണം. ഇപ്പോൾ വലിയ മരങ്ങളാണ് ഉള്ളത്, അങ്ങോട്ട് വേഗം കത്തിപ്പിടിച്ചൂരല്ലോ. ഏതായാലും നമുക്ക് ഉണ്ടാ നോക്കട്ടാ, ഉണ്ടെങ്കിലും ഒന്നാണ്ട് വെച്ചുകൊടുക്കുക, എന്നാൽ പിന്നെ അങ്ങനെ കത്തിക്കോളൂ. ചുള്ളലാ കഴിഞ്ഞേക്കണ്, വണ്ണുള്ള വർഗ്ഗനേ ഉള്ളൂ. ഇനി ഏതായാലും നിമക്ക് ഇങ്ങനെ പിടിച്ചിങ്ങനെ കിട്ടണം. ഏതായാലും ഞാൻ തൊടുപ്പ് കഴിക്കാണ്ട് കുറച്ച് ചുള്ളലൊക്കെ പെറുക്കാണ്ട്, ഏതായാലും അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ അടുത്ത് വിട്ടുണ്ട് കേട്ടോ. ഇത് കത്തി പിടിച്ച് കിട്ടിയാൽ കുഴപ്പമില്ല, എന്നാലും അപ്പോൾ ഫസ്റ്റ് ഒന്നൊന്ന് പിടിച്ചിട്ടാണേ കുറച്ചൊരു പണിയാണ്, കുറച്ച് വലിയ വർഗ്ഗമാകുമ്പോൾ അതിന് എപ്പോഴും നല്ലത് ചുള്ളൽ തന്നെ. പിന്നെ ഉണങ്ങിയ ചകിരിയൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നമ്മൾ വെച്ചെടുത്താലേ പിന്നെ കണലേ ഇപ്പോഴും. എപ്പോഴും ചെറിയ ചെറിയ വിറക് ആദ്യം വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചട്ടി നല്ലോണം ചൂടായിട്ടേ പാരാനും പറ്റുള്ളൂ, നല്ല ഓട്ടട നന്നാവുള്ളൂ. നമ്മളെ കുട്ടി മക്കളെ രാവിലായാലേ പുതിയ ഉടുപ്പൊക്കെ മാറ്റി ഹെയർബാൻഡൊക്കെ ഇട്ടുകാണ്ടേ ഒന്നോളം മൂത്താപ്പാനെടുക്ക് ഇളാപ്പാനെടുക്കും ഒന്ന് പോകണം. രാവിലെ തന്നെ 6 നമുക്ക് ഇറങ്ങണം. അപ്പൊ ഇരിക്കല്ലേ പോയി, 4 കൊടുക്കുന്നു പോണട്ടാ, നേരം വെളുക്കാൻ കാത്തിക്കണം.
നമ്മളെ കുട്ടി എങ്ങനെ വർത്താനം പറഞ്ഞു നിൽക്കും കേട്ടോ. അപ്പം ഇനി പുതിയാപ്പിള വരുമ്പോത്തിനെ ചായയും കടയൊക്കെ ഇവിടെ അയക്കണം. ഇനി ഇപ്പം വരും. ഏതായാലും ഇവിടെ നല്ല കണലുണ്ട്. ദിവസം തന്നെ കുറച്ച് വെള്ളാണ്ട് വെച്ചാലേ, തളിച്ചിട്ടിയാൽ പിന്നെ നല്ലതാണല്ലോ. അപ്പം നോക്കുമ്പോൾ ആ അപ്പാണ് കത്തിച്ച് പോയത്. നല്ലോങ്ങോട്ട് തളിച്ചിട്ടുണ്ട്, തളിച്ച് മറിയുണ്ട്. അതാണ് ഇപ്പോൾ പുറത്തായുള്ള ഇത്. രണ്ട് കൊള്ളിയാണെങ്കിലും അതങ്ങനെ നല്ലോങ്ങോട്ട് കാറ്റിനങ്ങനെ കത്തും. പിന്നെ നല്ല തളിച്ച് നമുക്ക് അരി ഇടണേ അരി ഇടുക, വെള്ളം മുക്കണേ മുക്കുക. ഏതായാലും നമ്മളെ പുതിയാപ്പിള വന്നിക്കണ്. വന്നപ്പോൾ ഇതാ പയറും കുറച്ച് കക്കരിയും മീനൊക്കെ കൊടുന്നിട്ടുണ്ട്. ഉച്ചക്കുള്ള മീൻ മുളകുടും ചെയ്യുക, പയറുപ്പേരിയും വെക്കുക, കുറച്ച് പൊരിച്ചും ചെയ്യാമെന്ന് വിചാരിച്ചു. ഏതായാലും പയറുപ്പേരി നമ്മളിവിടെ മുറിച്ചുകാണ്ട് വെച്ചിക്കണ്, മീനും ഒന്നാണ്ട് മുറിച്ചിക്കണ്, അതും ഒന്നാണ്ട് മുളക് ഇട്ടക്കണ്ടാ. ഒന്നും കൂടിയാണ് തിളക്കണം, എന്നിട്ട് ഇത് ഓഫാക്കാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് മീൻ പൊരിച്ചാന്നും വിചാരിച്ചുകാണ്ട് കുറച്ച് കായം കൂട്ടിച്ചിക്കണ്. പിന്നെ നല്ല ഫ്രഷ് പയറുണ്ട്, നല്ലൊരു ഇളം പച്ച കളറ്. ഇവിടെയൊക്കെ പിന്നെ നല്ല കൃഷിയൊക്കെ നല്ലോണമുള്ള സ്ഥലമല്ലേ. അപ്പോൾ കുറച്ച് മീനും കായം കൂട്ടിച്ചിരുന്നു. വല്ലാതെ മസാല ഇട്ടിട്ട് ചേട്ടാ, കുട്ടിക്ക് പൊരിച്ചത് മതി പറഞ്ഞപ്പോളെ അങ്ങനെ ആക്കിയതാണ്. ഇപ്പോൾ കണ്ടീന മക്കളെ വറവിടാൻ നോക്കി. ഇപ്പോൾ വെളിച്ചെണ്ണൻ്റെ കോലതാണ് എന്താണ്. അപ്പോൾ അടുപ്പിൻ്റെ എടുത്തുകൊണ്ട് വെക്കണം. അപ്പോൾ ചോറും വന്ന് ഊറ്റിയിരിക്കണേ, മീൻ മുളക് ഇട്ടതും ഇവിടെ അയക്കണേ, അതേപോലെ തന്നെ പയറുപ്പേരും ഇവിടെ അയക്കണട്ടാ. ഏതായാലും വെളിച്ചെണ്ണൊക്കെ ഉരുക്കിയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ എടുത്തേക്കണ്. മറ്റേതേ എന്തോരം ഉറച്ച വെളിച്ചെണ്ണേന്നോ, ഇവിടെ അടുപ്പിൻ്റെ നടുവ് വെച്ച് കൊടുത്താൽ മതി, പക്കെങ്കിൽ ഉരുകും. ഏതായാലും മക്കളെ, നമ്മൾ കുറച്ച് നെയ്യപ്പം ചുരാൻ വേണ്ടി കാണ്ട് ഒരു മാവ് ഉണ്ടാക്കിനു. വെറും മൈദയും റവയും ശർക്കരയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി കാണ്ട് നമ്മളിവിടെ ഇതാ കുറച്ച് വൈകുന്നേരം ആയിക്കുണ്ടപ്പോൾ അടുപ്പത്ത് തന്നെ ഇരുമ്പിൻ്റെ കീഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എളുപ്പമുണ്ട്, നല്ല മട്ടകൾ ചുട്ടെടുക്കും ചെയ്യാം. നല്ലോ നന്നായി പൊന്തി കണ്ട് വന്നിട്ടുണ്ടാ. ഇനി ഒന്നാണ് മറിച്ചിട്ട് കൊടുക്കുക. ഒന്നുമില്ല മക്കൾ, വെറും റവയും മതി. അരി വെള്ളത്തിലിട്ടിട്ടില്ലേനേ. അപ്പോൾ പിന്നെ എളുപ്പത്തിൽ ഒന്ന് ആക്കി വെക്കിയതാണ്. അപ്പോൾ നല്ല അടിപൊളി നെയ്യ്, അപ്പോൾ നല്ല രസമാണിത്. വല്ലാതെ മധുരം കുറച്ച് കുറവായപ്പോൾ കുറച്ച് പഞ്ചാരമാണ് ഞാൻ അതിൽ കിട്ടത്. അത് ഒന്നാമത് ശർക്കര. അപ്പോൾ പുതിയാപ്പിള കൊണ്ടുവരണ വെച്ചപ്പോൾ ഞാൻ മാണ്ടാന്നും പറഞ്ഞു. ഇപ്പോൾ തൽക്കാലം മതി, ഇപ്പോൾ അപ്പം കപ്പം ചൂടാനല്ലേ. ഇനിയിപ്പോൾ കൊണ്ടുവരുമ്പോൾ ഒന്ന് നേരം പോകുമെന്ന് വിചാരിച്ചു. ഏതായാലും മക്കളെ, നമുക്ക് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ പറ്റിയിരിക്കണമെങ്കിൽ ഒന്നാം ലൈക്ക് ചെയ്താൽ കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരട്ടെ. നമ്മളെ തൊടുക്ക് നമ്മൾ വിറകിറക്കാൻ പോകണമൊക്കെ വിചാരിച്ചു. നെയ്യപ്പം ചൂടണേ കുറച്ച് വിറകൊക്കെ മാണ്ടേ. അപ്പോൾ കുറച്ച് ചുള്ളലെ കൊണ്ടൊക്കെ അയച്ചു കണ്ട് നമ്മൾ നാളെ പോകും ഇൻഷാ അള്ളാ. അപ്പോൾ ഒരു വീഡിയോ എടുക്കൂട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.